എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു യാത്ര വ്ളോഗാണ് ചെയ്യാൻ പോണെ. നമ്മൾ കോയമ്പത്തൂരുള്ള ഇഷ ടെമ്പിൾ, അതായത് നമ്മുടെ മെഡിറ്റേഷൻ്റെ ആദിയോഗി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ശിവൻ്റെ ഒരു വലിയ പ്രതിമയുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്, മൂന്നാല് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ എൻ്റെ ഈ കാറിലാണ് പോണത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോണത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ. അങ്ങനെ നമ്മൾ ആദിയോഗിയുടെ സ്ഥലത്തിൻ്റെ ഇവിടെ കാർ പാർക്കിങ്ങിന് 30 രൂപയാണ്, ബൈക്കിനൊക്കെ 10 രൂപയാണ്, വേറെ എക്സ്ട്രാ നമുക്ക് കയറാനുള്ള ഫീസൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മുടെ ആദിയോഗിയുടെ അടുത്തെത്തിൻ്റെ നമ്മൾ നിറയെ ജനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ, ഒരു രക്ഷയില്ല. പിന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റും അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട്. ഫുൾ കാർ പാർക്കിങ് ഫുള്ളാണ്. നമ്മുടെ വണ്ടി ഇത് അവിടെയായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏറ്റവും അറ്റത്താണ് സ്ഥലം കിട്ടിയിരിക്കണേ. അപ്പോൾ അവിടെ ഫുൾ ഇതാണ്. ഇനി നമ്മൾ നേരെ ആദിയോഗിയുടെ അടുത്തേക്ക് പോണു. ചുറ്റും മലകളാണ് കേട്ടോ, ചുറ്റും മലകളും അതിൻ്റെ മേലെ മേഘങ്ങളും, നല്ലൊരു രസമാണ് കാണാൻ. നമ്മുടെ ഫ്രണ്ട്സ് അവിടെ പോയി ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകണം. അതാണ് നമ്മുടെ ആദിയോഗിയുടെ സ്ഥലം. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 6 തൊട്ട് 8 മണി വരെയാണ് രാത്രി. അതാണ് ഇവിടുത്തെ മെയിനായിട്ട് എൻ്റെ എൻട്രി സമയം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ യോഗയുടെ കാര്യങ്ങളും അതുപോലെ ബുക്കും ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ കാള അതിനൊക്കെ ഭക്ഷണം കൊടുക്കണതിന് എന്തോ ഒരു ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കാളയുടെ വണ്ടിയിൽ ഒരു റൈഡ് നമ്മളെ കൊണ്ടുപോകും. ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവർക്ക് അതിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാം. ഇത് മെയിനായിട്ടൊരു മെഡിറ്റേഷൻ സെൻ്ററാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് സെൻറ്റർ വരുന്നത്. പക്ഷെ നമുക്ക് പിരിട്ടായ കാരണം അവിടേക്കൊന്നും പോകാനായിട്ട് ഉള്ള സമയമില്ല. അപ്പോൾ ഇനി ഒരു 7 മണിയാകുമ്പോൾ ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് ഈ ഒരു ശില്പത്തിൽ. അപ്പോൾ ഇവിടെ മൊത്തം ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണാൻ വേണ്ടി ഇരിക്കണവരാണ്. ഈ ചുറ്റിരിക്കണ എല്ലാവരും ഇവിടെ ഒക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. നിറയെ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളീസ് ഉണ്ട്, പിന്നെ തമിഴ്, കന്നഡ, എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. നിറയെ തിരക്കാണ് ഇവിടെ. അപ്പോൾ ഇവരൊക്കെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എനിക്ക് പറയാനുള്ള കാര്യം, സ്കിപ്പ് അടിക്കാണ്ട് കാണണ്ട, നിങ്ങളിത് അടിച്ച് കളയാണ്ട് കാണണം. കാരണം ലൈറ്റ് അറേഞ്ച്മെൻറ്സ് അത്ര ഭംഗിയാണ്. നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചും കൂടിയും സൂപ്പർ. പക്ഷെ എന്നിരുന്നാൽ പോലും സ്കിപ്പ് അടിക്കാണ്ട് കണ്ടാലാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ.
എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യോഗിക്ക് പോകാൻ പോകണമെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഒരു 7 മണി സമയത്ത് അവിടെ എത്താവുന്ന രീതിയിൽ പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ നല്ല വീഡിയോകൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. Cultural offering and Adiyogi Divyadarshanam will happen on all days. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ലേസറിൻ്റെ ഷോ കഴിഞ്ഞിട്ടുള്ള ഇതാണ്. അത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസാദം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിറയെ ആൾക്കാർ പോകുന്നുണ്ട്. തിരക്കായ കാരണം ഞാനങ്ങോട്ട് പോകാൻ നിന്നില്ല.